ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ 80-ാം ജന്മദിനം ഇന്ന് KPCC നേതൃത്വതലത്തിൽ എല്ലാ ബൂത്തുകളിലും അതുപോലെ എല്ലാ ബ്ലോക്കുകളിലും മണ്ഡലം കമ്മിറ്റികളിലെല്ലാം കാരുണ്യ ദിനമായി ആചരിക്കുകയാണ്. പുതുപ്പള്ളി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനമായി, കാരണം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ജനങ്ങളെ മുഴുവൻ സഹായിച്ചൊരു വ്യക്തിയാണ്. കഴിഞ്ഞ 53 വർഷക്കാലമായി മുഖ്യമന്ത്രി, MLA, പ്രതിപക്ഷ നേതാവ് ഏത് രംഗങ്ങളിലും നിറഞ്ഞു നിന്ന് അതുപോലെ തന്നെ നമ്മുടെ എല്ലാം നാല് തലമുറ ആയിട്ട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ജന്മദിനമാണ്. ഇത് വളരെ വിപുലമായ രീതിയിൽ ഇന്ന് ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ OC ആശ്രയ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഘടന രൂപീകരിച്ച് 1001 സേനകളെ രൂപീകരിച്ച് അതുപോലെ പ്രകൃതിക്ഷോഭം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരെ സഹായിക്കുന്നതിനൊരു സേന, അതുപോലെ തന്നെ 500 കുട്ടികളെ സഹായിക്കുന്നൊരു പദ്ധതി, അതുപോലെ ആംബുലൻസ് സർവീസ്, അങ്ങനെ എല്ലാ സാമൂഹിക രംഗങ്ങളിലും നിറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന രീതിയിലാണ് ഒരു പ്രവർത്തനം. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ 39-ാം ചരമവാർഷികം ഇന്ന് ഇന്ത്യ മുഴുവൻ ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ദിരാഗാന്ധിയെ പറ്റി പറയുകയാണെങ്കിൽ ഉരുക്ക് വരുന്നത് എന്നാണ് ലോകം അറിയുന്നത്. വളരെ കഴിവുറ്റൊരു പ്രധാനമന്ത്രിയായിരുന്നു. അവരുടെ മരണത്തിൻ്റെ അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പൊതുസേവന രംഗത്തേക്ക് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിൻ്റെ പ്രവർത്തനമാണ് സി ചാണ്ടിയുമ്മൻ MLA നേതൃത്വത്തിൽ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ന് അതിവിപുലമായ രീതിയിൽ പുതുപ്പള്ളിയിൽ ശ്രീമാൻ വയലാർ രവി പങ്കെടുക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ജന്മദിനാചരണ പരിപാടിയിൽ വയലാർ രവി പങ്കെടുക്കുകയും ആ പരിപാടിയോടനുബന്ധിച്ച് 1000 വോളണ്ടിയേഴ്സിന് ഉള്ള അവർക്കുള്ള വോളണ്ടിയർ ഡ്രസ്സ് കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിലെ ഈ നിയോജകമണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു ആംബുലൻസ് തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിൽ തന്നെ നാം മെമ്മോറിയലായിട്ട് കൊടുത്തുകൊണ്ട് ശ്രീ ചാണ്ടി ഉമ്മൻ ഇന്ന് ആ താക്കോൽദാനം മീനണം പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നതാണ്. ഒരു ആംബുലൻസ്, ആ ആംബുലൻസിൻ്റെ സേവനം 100% സൗജന്യമായിരിക്കും. ഒരു പൈസ പോലും പ്രതിഫലം മേടിക്കാതെയാണ് ഈ ആംബുലൻസിൻ്റെ പ്രവർത്തനം, ഈ സേവനം ഈ നിയോജകമണ്ഡലത്തിലുള്ളവർക്ക് ലഭിക്കുന്നത്. ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് പറയുമ്പോൾ പാവങ്ങൾക്ക് വേണ്ടി പടപൊരുതിയ ഒരു ധീരവനിതയാണ്. അവർ ദാരിദ്ര്യം ഉൽമാലനം ചെയ്യുക, ഈ രാജ്യത്ത് പട്ടിണി പാവങ്ങളെ രക്ഷിക്കാൻ ഒട്ടേറെ 60 പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ബാങ്ക് ദേശാൽക്കരിച്ചു, കുട്ടികൾക്ക് ലോൺ, വിദ്യാഭ്യാസ ലോണും മറ്റ് ആവശ്യങ്ങൾക്ക് ലോൺ കൊടുക്കാനുള്ള സംവിധാനം ഫെഡറലിസം ബാങ്കിൽ കൂടെ കൊണ്ടുവന്നു. അതുപോലെ ഒത്തിരി നന്മ പ്രവർത്തികൾ ചെയ്തു. അദ്ദേഹം മതേതരത്വം നിലനിർത്താൻ അദ്ദേഹം ഇന്ദിരാഗാന്ധി ശ്രമിച്ചു, അതിന് വേണ്ടി ത്യാഗം അനുഭവിച്ചു. ആ രീതിയിൽ അവർ ഇതിൻ്റെ രക്തദാർഷ്ടം വഹിക്കേണ്ടി വന്നു. അതുപോലെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ കരുണയും സാന്ത്വനവും സ്നേഹവും ദയയും ഉള്ള ഒരു നേതാവായിരുന്നു, ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. അദ്ദേഹം ഒത്തിരി ഒത്തിരി നല്ല പദ്ധതികൾ തുടർന്ന് പുതുപ്പള്ളിയിൽ ഒരു കർമ്മസേന രൂപീകരിച്ച് അത് വീണ്ടും അത് തുടർന്നു കൊണ്ടുള്ള പദ്ധതി രൂപീകരിക്കും. ഉമ്മൻചാണ്ടിയെ എല്ലാവിധ രണ്ടുപേർക്കും അങ്ങനെ ചടങ്ങിൽ ആചരണം അർപ്പിച്ചുകൊണ്ടും